അരവിന്ദ്, ഈ അഗ്നിവീർ പദ്ധതിക്ക് ഒരുപാട് വിവാദങ്ങൾ വിമർശനങ്ങളൊക്കെ കേട്ട പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ റിക്രൂട്ട്മെന്റ് സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. പുതിയ റിക്രൂട്ട്മെന്റ് രീതി ഇനിയിപ്പോൾ എങ്ങനെയാണ്? മനു, ഇപ്പോൾ അഗ്നിപത് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നിലവിലെ രീതി പ്രകാരം ആദ്യം ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക ക്ഷമത പരീക്ഷയും വൈദ്യ പരിശോധനയുമായിരുന്നു നടന്നിരുന്നത്. തുടർന്ന് അവസാനമായിരുന്നു ഒരു പൊതുപരീക്ഷ ഇത്തരത്തിൽ നടന്നിരുന്നത്. ഇതിനാണ് ഇപ്പോൾ കരസേന മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യം ഓൺലൈനായിട്ടുള്ള പരീക്ഷകൾ നടത്താൻ, പൊതുപ്രവേശന പരീക്ഷ നടത്താനാണ് ഇപ്പോൾ കരസേന തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് തുടർന്ന് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ തുടർന്ന് തുടർഘട്ടങ്ങളിൽ ശാരീരിക ക്ഷമത പരീക്ഷയും അതുപോലെ തന്നെ വൈദ്യ പരിശോധനയും നടത്തും. എന്തായാലും പുതിയ വിജ്ഞാപനം ഇപ്പോൾ കരസേന പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023-24 കാലയളവിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പുതിയ റിക്രൂട്ട്മെന്റ് ബാധകമാകുക. നേരത്തെ ഇത്തരത്തിൽ ആദ്യം ഇത്തരത്തിൽ ശാരീരിക ക്ഷമത പരിശോധനയും അതുപോലെ തന്നെ വൈദ്യ പരിശോധനയും നടത്തിയിരുന്നു. അപ്പോൾ നിരവധി അല്ലെങ്കിൽ അനവധി അപേക്ഷകളാണ് ഇത്തരത്തിൽ വന്നത്. പിന്നീട് അത് ഓൺലൈൻ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പിന്നീട് ഓൺലൈൻ പരീക്ഷകളിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ആ രീതിക്കാണ് ഇപ്പോൾ കരസേന മാറ്റം വരുത്തുന്നത്. ആദ്യം പൊതുപ്രവേശന പരീക്ഷ നടത്തും, പിന്നീട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ മാത്രം ഇത്തരത്തിൽ വൈദ്യ പരിശോധനയും അതുപോലെ തന്നെ കായിക ക്ഷമതാ പരിശോധനയ്ക്കും വിധേയരായെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കരസേന പോകുന്നത്. നമുക്കറിയാം ഈ അഗ്നിപഥ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ രാജ്യത്ത് നിലനിന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്, വലിയ പ്രതിഷേധം ബീഹാറിലടക്കം ട്രെയിനുകൾ അടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ വിവാദമായ ഇത്തരത്തിൽ ആദ്യം ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ ആദ്യം കായിക ക്ഷമതയും പരിശോധിച്ച ശേഷം നിരവധി പൊതുപ്രവേശന പരീക്ഷയിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ കരസേന നിർബന്ധിതരാകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യം ഒരു പൊതുപ്രവേശനം സാധാരണ രീതിയിലേക്കുള്ള പ്രവേശന രീതികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കരസേന മാറിയിരിക്കുന്നത്. ആദ്യം ഒരു പൊതുപ്രവേശന പരീക്ഷ നടത്തുകയും പിന്നീട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ അടുത്ത കായിക ക്ഷമത അതുപോലെ തന്നെ ശാരീരിക ക്ഷമതയ്ക്ക് വിധേയരാക്കിയ ശേഷം തിരഞ്ഞെടുക്കാനുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കരസേന മാറിയിരിക്കുന്നത്.